ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈറ്റ് കുറഞ്ഞവർക്ക് ടൂ വീലർ പഠിക്കാൻ പറ്റില്ല എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ഹൈറ്റ് കുറഞ്ഞവരോടാണ് ചോദിക്കുന്നത് കേട്ടോ. ആരെങ്കിലും പറഞ്ഞോ? ഇനി ഇങ്ങനെ ഒന്നും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മറുപടി കൊടുത്താൽ മതി. എങ്ങനെയെന്ന് വെച്ചാൽ അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി താഴെ കൊടുക്കുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. എൻ്റെ മൈ സ്റ്റൈൽ മലയാളം വ്ളോഗ് ചാനലുണ്ട്, പറ്റുവാണെങ്കിൽ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഭയങ്കരമായിട്ട് സങ്കടമുള്ള ഒരു സംഭവമാണ് ഈ ഹൈറ്റ് കുറവാണുള്ള ഒരു സംഭവം അല്ലേ. എല്ലാവർക്കും പൊതുവേ ഞാൻ ഹൈറ്റ് കുറവാണല്ലോ, എല്ലാവരും നല്ല ഹൈറ്റ് വെക്കുന്നവരെ കണ്ടിട്ട് അയ്യോ അവർ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, ഞാൻ ഹൈറ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വിഷമം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അല്ല ഹൈറ്റ് കുറഞ്ഞവർക്ക്. അപ്പം അവർക്ക് പിന്നെ ഈ ടൂ വീലറും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ പറയണ്ട, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഹൈറ്റ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ടൂ വീലർ പഠിക്കാതിരിക്കുന്നതോ അല്ലെ കാർ ഡ്രൈവ് ചെയ്യാതിരിക്കുന്നതോ അതൊന്നും ചെയ്യണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ ആദ്യം ഒരു ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോവുക, എന്നിട്ട് അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ ഇത് ഹൈറ്റ് കുറവാണ് എനിക്ക് എത്തുന്നില്ല, കാലെത്തൂല, എനിക്ക് സ്കൂട്ടി എത്തുന്നില്ല എന്ന് പറയാം. അവിടെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഉള്ളിൽ ഉണ്ടാവും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞ വണ്ടിയുണ്ട്, ഹൈറ്റ് കുറഞ്ഞവർക്ക് തന്നെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള വണ്ടി കുറേ ഉണ്ട് കേട്ടോ, കുറേ കമ്പനിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ വണ്ടി ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ മതി. അല്ലാതെ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവരോട് സാറോട് പറയാം, ഇങ്ങനെ ഹൈറ്റ് ഇല്ലാതെ കാലെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയാം. അപ്പോൾ അവരെവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തുതരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടി നിങ്ങൾ ഏതായാലും നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ആ വണ്ടി അങ്ങനത്തെ ഹൈറ്റ് കുറഞ്ഞ വണ്ടി ഫാസിനോ പിന്നെ അങ്ങനെ കുറേ വണ്ടിയുണ്ട്. ഞാനിപ്പോൾ എങ്ങനെ എല്ലാ പേര് ഓർക്കുന്നില്ല, അപ്പോൾ അങ്ങനെ കുറേ വണ്ടിയുണ്ട്. നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് അന്വേഷിക്കുന്നതോ അല്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടി വാങ്ങുക. ഓക്കെ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നവുമില്ല, ഹൈറ്റ് കുറഞ്ഞവർക്കും വണ്ടി പഠിക്കാം. അങ്ങനെ ഇനി ചിന്തിച്ചിട്ട് ആരും അവിടെ ഇരിക്കണ്ട. ഞാനിങ്ങനെ പോയിട്ട് വന്നതാണ്, ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മോളെ ട്യൂഷന് കൂട്ടാൻ വേണ്ടി പോയിട്ട് ഇപ്പോൾ വന്നാൽ അങ്ങനെ മുകളിൽ ഇങ്ങനെ വിസർത്ത് നടക്കും. അപ്പോൾ ചേച്ചി ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞിടക്കുള്ള പ്രശ്നം എനിക്ക് ഞാൻ മെസ്സേജിൽ കണ്ടു, കമൻറ്റിൽ എനിക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഹൈറ്റ് കുറവാണ്, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, പേടിയാണ് എന്നെല്ലാം പറഞ്ഞ കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാണ്ട് വന്നിട്ട് ഞാൻ ചെയ്യുവാണ് ഈ വീഡിയോ. അപ്പോൾ പ്രശ്നം മനസ്സിലായല്ലോ, ഒരു പ്രശ്നവുമില്ല, ഹൈറ്റ് കുറഞ്ഞവർക്കില്ല, ഹൈറ്റ് കുറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ട്, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെയുള്ള വണ്ടിയിൽ നമുക്ക് ഓടിക്കാം, നമുക്ക് എവിടെ വേണമെങ്കിലും പോകൊണ്ട് പോകാം. കുറേ പേർക്കുള്ള വിഷമമാണ് ഹൈറ്റ് കുറഞ്ഞു പോയി, അയ്യോ എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലേ. നിങ്ങൾ തന്നെ പറ, ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ശേഷം കുറേ പേര് ഇപ്പോൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുമോ ആയിരിക്കും, അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ പൊതുവേ എനിക്ക് വ്യൂസ് കുറവാണ്, അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആർക്ക് ഇഷ്ടപ്പെടുന്നില്ലാണോ എന്നൊന്നും എനിക്കറിയില്ല, അത് നിങ്ങൾ പറയണം കേട്ടോ. വീഡിയോ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വ്യൂസ് ഇല്ല ഇപ്പം, ഇപ്പോൾ ഇടുന്ന ഞാൻ വീഡിയോസിനൊന്നും വ്യൂസ് ഇല്ല. ഞാൻ ചിലപ്പം നിങ്ങളോട് സംസാരിക്കുന്ന രീതി ശരിയില്ല എന്ന് തോന്നുന്നുണ്ടോ, അല്ല എന്തെങ്കിലും എൻ്റെ ചാനലിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഞാൻ എല്ലാവരും കമൻറ്റ് വായിക്കുന്നുണ്ട്, റിപ്ലൈ തരുന്നില്ല എന്ന് വിചാരിച്ച് ആരൊന്നും പറയാം, ഇത് കമൻറ്റ് ചെയ്യാതിരിക്കരുത്, കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്താണ് ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തണം, എൻ്റെ ചാനലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ല ഞാൻ ടൂ വീലറിൻ്റെ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കിപ്പോൾ ബോറായി തോന്നുന്നുണ്ടോ, എന്താണെന്ന് എനിക്കറിയില്ല സംഭവം. ഒന്ന് പ്ലീസ് ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക, അത് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ പറയുന്ന രീതി ശരിയില്ലാത്തതാണോ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഇനി ഞാൻ വലിച്ചു നീട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം വരുന്നതായിരിക്കും. അതുവരെക്കും ടേക്ക് കെയർ, ബൈ ബൈ.